ഇന്നത്തെ നമ്മുടെ റെസിപ്പി എണ്ണയൊന്നും ചേർക്കാതെ വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പലഹാരം ഇവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ പുട്ടിനൊക്കെ നനഞ്ഞെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് നനച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ മുതലേ ഞാനിപ്പം ഒരു കപ്പ് അരിപ്പൊടിക്ക് കാൽ കപ്പ് വെള്ളം കൊണ്ടാണ് ഈ മാവിപ്പ് ഇവിടെ ഒന്ന് നനച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ കയ്യിൽ കുറച്ചെടുത്ത് നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്കിത് ഈ ഒരു ടിണ്ണിലേക്കൊന്ന് മാറ്റാം ഇതിപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം തീരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒറ്റ എണ്ണിങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി നമുക്കിതുപോലെ ഒരു അടപ്പുകൊണ്ടൊന്ന് അടച്ചു കൊടുക്കണം ഇനി നമുക്ക് ഈ പാൻ അടച്ചു കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്നും കൂടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കിതിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം മൊത്തത്തിൽ നമ്മളിപ്പോൾ ഇതിവിടെ ഇരുപത് മിനിറ്റാണ് അടച്ചു വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതിവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതം തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചിരിക്കിയതാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് തേങ്ങ ചിരിക്കിയത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് ശർക്കര ചിരിക്കിയത് കൂടി ചേർത്ത് കൊടുക്കണം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഇതിങ്ങനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നെയ് വേണമെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കുറേശ്ശേയായിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലും ഉരുട്ടിയെടുക്കാം എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഇവിടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ അരിപ്പൊടിയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട്